ഹലോ, നമസ്കാരം എല്ലാവർക്കും. വെറൈറ്റി റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്ട്രാ ഡെലീഷ്യസ് മിൻസ്ഡ് ബീഫ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. വെറൈറ്റി ആണ്. അപ്പോൾ ഇതിനകത്ത് ചില കണ്ടൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ബീഫ് ഫ്രൈക്ക് വളരെ ടേസ്റ്റാണ്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഓഫീസിലൊക്കെ ടിഫിൻ ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വെറൈറ്റി ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 300 ഗ്രാം ബീഫ് ഞാൻ കുക്കറിലിട്ട് അതിനകത്ത് പട്ട കറിയാമ്പ, ഏലക്ക, കുറച്ച് കുരുമുളക്, അത് ഓൾ സ്പൈസസ് ആയിട്ട് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ആ വെള്ളം വറ്റിച്ചെടുത്തിട്ട് മിൻസ് ചെയ്തതാണിത്. 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ പ്രോസസ്സിലൂടെ കാണാം. പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, കൂടുതലോ കുറവോ ചേർക്കുക. അതിലേക്ക് നമ്മൾക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയനും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. നിറം മാറി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് സോസ് ചേർക്കാനുണ്ട്. പിന്നെ ബീഫൊക്കെ ചേർന്ന് നന്നായിട്ട് മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞോളും. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. അതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോഴും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. എന്നിട്ടൊന്നും കൂടി ഒന്നത് മിക്സ് ചെയ്യുക. ഈ സവാളയിലും എല്ലാം നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യുക. സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ആദ്യം ചേർക്കാനായിട്ട്. പിന്നെ ബീഫും വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് നല്ല ഫാറ്റി ആയിരുന്നു, വാങ്ങിച്ചപ്പോൾ നല്ല ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ആദ്യം കുറച്ച് ചേർത്തത്. ഇതിൽ നിന്ന് തന്നെ എണ്ണ വന്നോളും, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് എണ്ണ ചേർത്തത്. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ തൂകി കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒന്നും ചേർക്കാറില്ല, ഇത് മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ സോസാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. കൊറിയാൻഡർ ലീവ്സൊക്കെ ഒന്ന് സോട്ടാകുന്നത് വരെ, വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമ്മളുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മിൻസ്ഡ് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.